ഇക്ക ഒരു വല്യപ്പനും വലിയ ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല ഇല്ലേ, പിന്നെ അവിടെ പോയി. രഘു, എന്താടാ സ്പെഷ്യല്? സ്പെഷ്യലായിട്ടൊന്നുമില്ല, പതിവുള്ളത് തന്നെ. ഓ, എന്നാ ഒരു നാല് ദോശ ചമ്മന്തി എടുക്ക്. എന്ന് വന്നാലും ഉണക്ക ദോശ ചമ്മന്തി തന്നെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചുകൊടുക്ക. എന്റെ പൊന്ന്, സാധാരണ സാറേ സ്പെഷ്യലായിട്ട് വല്ലതും ഉണ്ടാക്കണേ അതിനും വേണ്ടേ കായി? ആ, അത് വേണം. ഞമ്മക്ക് ഇവിടെ വരുന്നവരിലും പതിയും പറ്റിയാരാ. ആ പറ്റിയാരിൽ തന്നെ മുഴുവൻ ആൾക്കാരോട്ട് പൈസയും തരില്ല, പിന്നെ എന്തായി? അങ്ങനെ അത് എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ ഇക്ക. എന്റെ പൊന്ന് സാറേ, ഞാൻ സാറിനിട്ട് താങ്ങിയതൊന്നല്ലേ, ഒരു സത്യം പറഞ്ഞതാ. സാറടക്കമുള്ള പോലീസുകാര് ഒരു നല്ല തുക തരാനുണ്ട്, അതിന്റെ പകുതി പോലും ഞമ്മക്കിപ്പോ കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാ, ഞമ്മക്ക് നല്ലൊരു വരുമാനമുള്ളൂ? അപ്പൊ ഞങ്ങൾ പോലീസുകാർ മാത്രമേ ഇവിടുന്ന് പറ്റുന്നുള്ളൂ? ഈ ജോർജ് കുട്ടിയും പറ്റുന്നുണ്ടല്ലോ, ആ കടമൊന്നും കടമല്ലേ. ഞാൻ കടം പറയാറുണ്ട്, പക്ഷെ ആഴ്ച അവസാനം ഞാൻ പറ്റു വീട്ടും. ആ, അങ്ങനെയാണെ ഞാൻ എന്റെ പറ്റും വീട്ടിക്കോളാം. എത്രയുണ്ടെന്ന് കൂട്ടിയൊന്ന് പറഞ്ഞേ. അയ്യോ, അത് വേണ്ട സാർ, സാറ് കുറേശ്ശെ കുറച്ചെ തന്നാ മതി. അതെ, ഇക്ക എന്തിനാ പേടിക്കുന്നത്? തരാന്ന് പറയുമ്പോ ചാടി മേടിച്ചോണം, ഇല്ലേ ചിലപ്പോ കിട്ടത്തില്ല. ഹലോ ഹലോ, താൻ ഇതിൽ ഇടപെടണ്ട, ഞങ്ങൾ തമ്മിലുള്ള കണക്ക് ഞങ്ങൾ തീർത്തോളാം. ഒരു മധ്യസ്ഥൻ പറ, എത്ര ഉണ്ട് എന്റെ പറ്റ്? അതിപ്പോ ഒരു 14,500 rupees വരും. ആഹാ, അത്രേ ഉള്ളോ? ഇത് ഒറ്റയടിക്ക് തീർത്തേക്കാം, അതോടെ പ്രശ്നം തീരുമല്ലോ. ഈ കാശ് എന്റെ കമ്മീഷൻ ആയിട്ട് കൂട്ടിക്കും. ഇപ്പൊ കടം തീർന്നേ. എന്തിന്റെ കമ്മീഷൻ? എന്റെ ഇക്ക, നമ്മുടെ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആക്കി മാറ്റിയിരിക്കുക. പുതിയ സ്റ്റേഷൻ പണിയാനുള്ള ഓർഡറും സർക്കാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ആ, അവിടെയാണ് പുതിയ പോലീസ് സ്റ്റേഷൻ പണിയാൻ പോകുന്നത്. പണി ഉടനെ ആരംഭിക്കും. അപ്പൊ അവിടെ പണിക്ക് വരുന്നവരുടെ എല്ലാം കച്ചവടം ഞാൻ ഇക്കയ്ക്ക് പിടിച്ചു തരും. അതിൻ്റെയാണ് ഇപ്പൊ പറഞ്ഞ കമ്മീഷൻ. പിന്നെ ഇതൊന്നോ രണ്ടോ ദിവസത്തെ കച്ചവടമല്ല, ഒരു 8-9 months കച്ചവടമാ. സത്യം പറഞ്ഞാ ഈ കച്ചവടത്തിന് ഈ പറഞ്ഞ കമ്മീഷൻ പോരാ. പിന്നെ നമ്മൾ തമ്മിലൊരു ബന്ധം വെച്ച് തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പോലീസ് എന്തേ പിടിച്ചില്ലേ? ഇല്ല, പിടിച്ചില്ല. നിങ്ങളൊരു പോലീസുകാരനായതുകൊണ്ടും ഇക്ക ഒരു പാവമായതുകൊണ്ടും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഇവിടെ അടുത്തെങ്ങും വേറെ ഹോട്ടൽ ഇല്ലാത്തടത്തോളം കാലം അവിടെ എന്ത് പണി നടന്നാലും അവിടെ ഉള്ളവർ ഇവിടെ വന്ന് ആഹാരം കഴിക്കത്തുള്ളൂ. അതിനാരും ബിസിനസ് പിടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് ഒരുത്തനും ഭക്ഷണം കഴിക്കരുതെന്ന് ഞങ്ങൾ പോലീസുകാർ ശക്തമായ ഭാഷയിൽ പറഞ്ഞാലും ഈ സഹദേവനെ പണി പഠിപ്പിക്കല്ലേ. എന്ത് വിശേഷം സാറേ, ഇങ്ങനെ ജീവിച്ചു പോന്നു. സാറേ, പുതിയ പോലീസ് സ്റ്റേഷനൊക്കെ പണിയാൻ പോവാന്ന് കേട്ട്. ഇക്കാക്ക് നല്ല കച്ചവടം കിട്ടാനുള്ള സാധ്യത. ആ ബിസിനസ് ഒക്കെ ഉറപ്പിച്ച് എപ്പോഴേ കമ്മീഷൻ വാങ്ങി? കമ്മീഷൻ വാങ്ങി ആര്? സാറേ, ഈ സാധാ പോലീസും ജനമൈത്രി പോലീസും തമ്മിൽ എന്താ വ്യത്യാസം? അതറിയില്ലേ, ഈയിടെ അതിനെ കുറിച്ച് പേപ്പറിലുണ്ടായിരുന്നല്ലോ. അതിന് സിസ്തും കുസ്തിയും മാത്രമുള്ള ഒരു പേപ്പർ വായിക്കാൻ അറിയാവോ? അയ്യോ, ഞാൻ പാവപ്പെട്ട ഒരു നിരക്ഷരനാ സാറേ. പിന്നെ ഇക്കാലത്ത് പത്രം വായിച്ചിട്ടൊന്നും വലിയ പൊതുവിജ്ഞാനം കിട്ടത്തില്ല. അത് നേരാ, പത്രം എടുത്ത അഴിമതിയും പീഡനം കൊലപാതകവും അല്ലാണ്ട് വേറെന്താ? ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത് ഒരു പുതിയ പോലീസ് സംസ്കാരമാണ്. കുറ്റകൃത്യങ്ങൾ തടയാൻ ജനങ്ങൾ പോലീസിനെ സഹായിക്കുക. ചുരുക്കം പറഞ്ഞാൽ പോലീസും ജനങ്ങളും തമ്മിലുള്ള അകലം കുറക്കുക. നടന്നത് തന്നെ. ഇത് വലുതും നമ്മുടെ നാട്ടിൽ നടക്കോ സാറേ? നമ്മളെ പോലീസ് തന്നെ ക്രിമിനലുകൾ പെരുകി വരികയല്ലേ? അത് ചെറിയൊരു ശതമാനമല്ലേ ഉള്ളൂ. ആ, അത് നേരെ. ഏത് പ്രസ്ഥാനമാണേലും പാഷാണത്തെ ക്രിമി എന്ന പോലെ കുറെ എണ്ണം കാണും. ഞാനൊരു സാധാരണ പൗരനാണ്. എന്റെയൊക്കെ കാഴ്ചപ്പാടില് പോലീസ് ജനങ്ങളുടെ സംരക്ഷകരായിരിക്കണം. പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നാൽ നമ്മൾ സംരക്ഷിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടാവണം. പക്ഷെ ഇവിടെ നടക്കുന്നെന്താ? ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരൻ പോലും ഭയത്തോടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറുന്നത്. ജോർജ് കുട്ടി പറയുന്നത് ശരിയാ, ഇവിടെയാണ് ജനമൈത്രി പോലീസ് എന്ന ആശയത്തിന്റെ പ്രസക്തി.